നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് സത്തർ മെനുവിൽ ഒരു ബാച്ചലർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് വഴുതനങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു മസാലയാണിത്. സ്പൈസി ആയിട്ടുള്ള ഒന്നാണിത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ നീതു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ മസാല, അത് ഈ വഴുതനങ്ങ മസാല അല്ലെങ്കിൽ വഴുതനങ്ങ റോസ്റ്റ് എന്ത് പേര് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മെയിനായിട്ട് വഴുതനങ്ങയും സവോളയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വഴുതനങ്ങ ഞാൻ ഏകദേശം ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു മീഡിയം വലിപ്പമുള്ള 4-5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് വളരെ നേർത്തതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് തിക്കാവരുത് കേട്ടോ. അതായത് ഈ ഒരു സൈസിൽ വേണം നിങ്ങളത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയി റോസ്റ്റായി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കടായി എടുക്കുക. അപ്പോൾ ഞാനിവിടെ മഞ്ഞട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഞാനൊരു 1.5 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയുടെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് തോന്നി കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും വഴുതനങ്ങയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സവോള സെപ്പറേറ്റ് ആയിട്ട് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ സവോള ഒന്ന് എന്താണ് പറയുക, സോഫ്റ്റായി കിട്ടണം, അത്രയേ വേണ്ടുള്ളൂ. അതുകൊണ്ട് ഈ വഴുതനങ്ങയുടെ കൂടെ തന്നെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊക്കെ മുരിഞ്ഞൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സവോള നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ വഴറ്റിയിട്ടൊക്കെ എടുക്കാം. അതേപോലെ തന്നെ ഒരു ഫ്രൈയിങ് പാനിലൊക്കെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ചട്ടി ആയതുകൊണ്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു മസാല രീതിയിലാണ് ഇപ്പോൾ ഞാനത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും ഇതേ റെസിപ്പി വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദാ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ പുറത്ത് വരാൻ തുടങ്ങി, ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് ഇനിയും അതിൻ്റെ സൈസൊക്കെ ഒന്ന് ചുരുങ്ങി വരും വേവുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഉപ്പൊന്നും ആവശ്യം വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി അടച്ചു വെക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ കൊണ്ടിട്ട് ഈ വഴുതനങ്ങ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അങ്ങനെ വരാൻ പാടില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കശ്മീരി മുളക് പൊടി ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ വഴുതനങ്ങയ്ക്ക്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമ്മൾ ചൂടാക്കിയെടുക്കണം. ഇതിപ്പോൾ ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ ഞാനിതുപോലെ ചെറിയ തീയിൽ, അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയും സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന്
നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രൈയിങ് പാനിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മൊരീച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരു എന്താണ് മെഴുക്ക് പുരട്ടി മാതിരി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റൈലിൽ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഞാനിതിപ്പോൾ മൺചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൊരീച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള മസാലയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ സാധാരണ നമ്മൾ എന്താണ് വഴുതനങ്ങ വെച്ചിട്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റിയാണിത്. അപ്പോൾ ആ ഒരു എന്താണ് ഒരു കൊഴുകൊഴുപ്പ് പോലെയുള്ള ആ ഒരു ടെക്സ്ചർ ഒന്ന് മാറിയിട്ട് നല്ലൊരു കഴിക്കാവുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മസാലയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മസാലയൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമുളകൊക്കെ മാറി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.